ഹലോ എവ്രി വൺ, മേത്തി മലായ് മട്ടർ ഒരു പഞ്ചാബി നോർത്ത് ഇന്ത്യൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ്. ഇത് ബേസിക്കലി ഉലുവയില, ഗ്രീൻ പീസും ഒരു ക്രീമി ബേസിൽ അല്ലെങ്കിൽ ഗ്രേവിയിൽ ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ വിത്ത് ബേസിക് ഇൻഗ്രീഡിയൻസ്, വളരെ കുറച്ച് നമ്മളുടെ സാധാരണ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് യാതൊരു അല്ലലും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സോ വെച്ച് താമസിപ്പിക്കുന്നില്ല ഞാൻ. ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് കുക്കിംഗ് പാർട്ടിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രേവിക്ക് വേണ്ടി രണ്ട് ടൈപ്പ് ഓഫ് പേസ്റ്റ് ഉണ്ടാക്കണം. ഇതിനായി ഞാനിവിടെ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു വലിയ സവാള റഫ്ലി ചോപ്പ് ചെയ്തത്, രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇവെല്ലാം കൂടി നമുക്ക് പേസ്റ്റ് ആക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ കറിയുടെ മെയിൻ മസാല. ഇനി അടുത്തത് വീണ്ടും ഒരു ഗ്രൈൻഡറിൽ 1/2 കപ്പ് കശുവണ്ടി, 3/4 കപ്പ് പാലും എടുത്ത് നല്ലോണം ക്രീമി തിക് പേസ്റ്റ് ആക്കി അടിച്ചെടുക്കണം. അപ്പൊ നമ്മളുടെ രണ്ട് പേസ്റ്റുകളും റെഡിയായി. ഇതാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1/4 ടേബിൾ സ്പൂൺ നെയ്യും ചേർക്കണം. നെയ്യ് മാത്രം ചേർത്താണ് പഞ്ചാബികൾ ഉണ്ടാക്കാറ്. പക്ഷേ ഞാൻ ഹെൽത്ത് വൈസ് കണക്കാക്കിയിട്ട് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. 7-8 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. സൈഡിൽ നിന്ന് എണ്ണ വന്നു തുടങ്ങുമ്പോൾ, നല്ല മണം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വഴന്ന് റെഡിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മസാല വഴന്ന് റെഡിയായി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവയുടെ ഇല ഇട്ടിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വഴറ്റി വെള്ളം വലിച്ച് എടുക്കണം. അപ്പോൾ ഉലുവയിലും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ഉലുവയിലയാണ് എടുത്തേക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് ഗ്രീൻ പീസ് അതും ഇതിലോട്ട് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കണം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ ബ്ലോഗ് സിമീസ് കിച്ചൺ ഡയറീസ് .com ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രീൻ പീസും ഇലയും ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്യാം, പ്ലസ് 1/2 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം, ഗരം മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കശുവണ്ടി പേസ്റ്റും കൂടി ചേർത്ത് നല്ലോണം കൂട്ടി യോജിപ്പിച്ച് നേരിയ തീയിൽ 1-5 മിനിറ്റ് നമുക്ക് തിളപ്പിക്കണം. ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഇലയാണ് ഈ ഉലുവേല. നിങ്ങൾ ഇത്രയും കുറച്ചും കൂടി ലൈറ്റർ വേർഷനിൽ ഇത് ഉണ്ടാക്കിയാൽ കൂടുതൽ നല്ലതായിരിക്കും. കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനത്തെ പച്ച ഇലകൾ കൂടുതൽ ആയിട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. അപ്പൊ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക ഈ സമയത്ത്, പ്ലസ് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട്, അതുകൊണ്ടാണ് ഇതിനെ മേത്തി മലായ് മട്ടർ എന്ന്, മലായ് എന്ന് പറഞ്ഞാൽ ക്രീമാണ്. അപ്പോൾ ഇതൊരു ക്രീമി കറിയാണ്. അപ്പോൾ 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് 2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ തിള വരുന്നത് വരെ ഒന്ന് ആവിയേറ്റെടുക്കുക. അപ്പോൾ നമ്മുടെ മേത്തി മലായ് മട്ടർ റെഡിയാണ്. നാൻ, ഫുൽക്ക, റോട്ടി, ചപ്പാത്തി എന്നിവയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആൻഡ് ഡു പുട്ട് ഇൻ യുവർ കമന്റ്സ് ഇൻ ദ ബോക്സ് ബിലോ. എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ പ്ലീസ്. ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം. സീ യു സൂൺ വിത്ത് അനദർ എപ്പിസോഡ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.